അസ്സലാമലൈക്കും എല്ലാവർക്കും ആഫി ഫ്ലേവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴം കൊണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമുക്ക് നല്ല പഴുത്ത പഴം എടുക്കാം. നല്ല പഴുത്ത തന്നെ എടുക്കണേ. ഇത്രയും പഴുപ്പ് വേണമെന്നില്ല, എന്നാലും എടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഒലിച്ച് കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദാണ്ടേ കട്ട് ചെയ്യുവാണേ. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ദാണ്ടേ നമ്മളിവിടെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം മതിയേ. നമുക്ക് ഒഴിച്ചെടുക്കാവേ. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം. ഒരുപാട് പഞ്ചസാരയൊന്നും വേണ്ട, പഴത്തിനൊക്കെ മധുരമുള്ളതല്ലേ. അപ്പം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുത്ത് മിച്ചം ഒന്ന് അടച്ച് വെച്ച് നല്ല രീതി ഒന്ന് അടിച്ചെടുക്കാം. ഇതാ ഇവിടെ അടിച്ചിരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ദാണ്ടേ നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൈദ മാവാണ്. ഇവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പിൻ്റെ ആവശ്യം വരത്തില്ല, 1 1/4 കപ്പൊക്കെ മതി. അപ്പം ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവേ. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവും ചേർക്കാം. മൈദാമാവ് തന്നെ വേണമെന്നില്ല, വേണമെങ്കിൽ ഗോതമ്പ് മാവ് ചേർക്കാവേ. പിന്നെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ള് ഉപ്പ്. ഉപ്പ് കൂടിയ ഇതിൻ്റെ ടേസ്റ്റാണെങ്കിലും അതുകൊണ്ട് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ വേണമെന്നില്ല, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടി ഇട്ട് നല്ല രീതി കട്ടില്ലാത്ത രീതി നല്ല രീതി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ദാണ്ടി ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഇതെന്ന് പറയുന്നത് നല്ല ലൂസാവാനും പാടില്ല, നല്ല കട്ടിയാവാനും പാടില്ല. 1 മീഡിയം സൈസ് മതി. അതനുസരിച്ച് നമുക്ക് മൈദ മാവ് ഇട്ട് കൊടുത്ത് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ദാണ്ടെ നമ്മൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ദാണ്ടെ ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസല്ല, ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടുള്ളത്. ദാണ്ടെ നമ്മളിപ്പം മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത്തിരി കൂട്ടാ ടൈറ്റ് വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ആ നമ്മൾ കട്ടിയൊന്നുമില്ലാത്ത രീതി നല്ല രീതി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെക്കാം. പാൻ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിലൊന്ന് ചൂടാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാവേ. ഇതാ നമ്മളെ ഓയിൽ ഇവിടെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ എടുത്ത് ഈ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടെ വലിയ അളവ് വേണമെങ്കിൽ, വലിയ ഒരു അളവ് വേണമെങ്കിൽ വലിയ സ്പൂൺ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ചെറിയ അളവ് മതിയെങ്കിൽ ചെറിയ സ്പൂൺ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. ചെറുത് ഒഴിച്ചാലും കുഴപ്പമില്ല, നമ്മളിത് റെഡിയായി വരുമ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വന്നോളും. അത്രയ്ക്ക് സോഫ്റ്റാണ്. നമുക്ക് എല്ലാം ഒന്ന് ഈ എണ്ണയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ നോക്കി, ഒരു സൈഡ് ഇവിടെ റെഡി ആവാന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ടൈമൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീ കുറച്ച് വെക്കണോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവേ. ഇതാ നോക്കി, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ അമുക്കി വയ്ക്കുമ്പോൾ അറിയാം നല്ല സോഫ്റ്റാണ്. ഇതാണ്ട് ഇവിടെ 2 സൈഡും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതായി ഇതൊന്ന് കോരിയെടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയാണ്. ഇതാ നോക്കി, കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. നമ്മൾ 1 സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, എന്നാൽ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നോക്കി, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഒന്ന് പറയണേ. അപ്പം നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊരു സ്പൂണിൽ ഈ മാവ് ഒഴിച്ചെടുക്കാം. ഇത് 1 സൈഡ് ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. നമുക്ക് പെട്ടെന്ന്
പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് പോലും വേണ്ട, അതിനെ കാട്ടി മുമ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്, വളരെ സോഫ്റ്റാണ്. നമ്മളിവിടെ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടം മാം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എന്താണെന്ന് ട്രൈ നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്തിരിക്കാനും മറക്കണ്ട. കൂടെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് ഇതാവണേ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഇനി കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.